ഓണം വരവായി പുതിയ ചിത്രങ്ങളും പുതിയ പ്രോഗ്രാമുകളൊക്കെയായി ചാനലുകൾ ഒരുങ്ങിയും കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ ഒരു അവസരത്തിൽ നോക്കാം ഏതൊക്കെ ചിത്രങ്ങളാണ് ഏതൊക്കെ പ്രോഗ്രാമുകളാണ് ഈ ഒരു ഓണക്കാലത്ത് നമുക്ക് വേണ്ടി ചാനലുകൾ അണിയിച്ചൊരുക്കിയത് എന്ന് നോക്കിയാലോ. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എല്ലാ ആഴ്ചയിലും ചാനൽ റേറ്റിംഗ്സും ന്യൂസ് ചാനൽ റേറ്റിംഗ്സും എല്ലാ ചാനൽസിന്റെയും പ്രോഗ്രാം റേറ്റിംഗ്സും ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷനായി. മാത്രമല്ല മുൻപത്തെ ആഴ്ചകളിലെ ചാനൽ റേറ്റിംഗ്സ് അറിയുവാനായിട്ട് പ്ലേ ലിസ്റ്റ് സന്ദർശിക്കുക. വീഡിയോയിലേക്ക് കടക്കാം. സൂര്യ ടിവിയാണ് കുറേയധികം ഗോളുകൾ സിനിമയുടെ കാര്യത്തിൽ ആദ്യം തന്നെ വിട്ടത്. സത്യൻ അന്തിക്കാടിന്റെ മകനായിട്ടുള്ള അനൂപ് സത്യൻ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപിയും ശോഭനയും ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രധാന കഥാപാത്രങ്ങളിൽ വരുന്ന വരനെ ആവശ്യമുണ്ട് ഈ ഒരു ഓണക്കാലത്ത് നമുക്ക് സൂര്യ ടിവിയിലൂടെ കാണാം. ഈ ഒരു ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാനാണ്. ഡി ക്യു തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ. മാത്രമല്ല പ്രിയദർശന്റെ മകളായിട്ടുള്ള കല്യാണി പ്രിയദർശനും മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. പിന്നീടുള്ള പ്രധാന ചിത്രം അനുശ്വര സംവിധായകനായിട്ടുള്ള സച്ചി സംവിധാനം ചെയ്ത അയ്യപ്പനും കോശിയുമാണ്. അദ്ദേഹം നമ്മളെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഈ ഒരു ചിത്രം അയ്യപ്പനായി വരുന്നത് ബിജു മേനോനും കോശിയായി വരുന്നത് പൃഥ്വിരാജുമാണ്. മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് ഷൈലോക്കാണ്. നമ്മുടെ സ്വന്തം മമ്മൂക്ക അഭിനയിച്ച ഷൈലോക്കാണ് ഈ ഒരു ഓണക്കാലത്ത് സൂര്യ ടിവി സംപ്രേഷണം ചെയ്യുന്ന മറ്റൊരു പ്രമുഖ ചിത്രം. ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അജയ് വാസുദേവാണ്. ഈ ഒരു ഓണക്കാലത്ത് നമുക്ക് ഷൈലോക്കും സൂര്യ ടിവിയിലൂടെ കണ്ട് ആസ്വദിക്കാൻ പറ്റും. മാത്രമല്ല ബിഗ് ബ്രദർ ഈ ഒരു സ്വാതന്ത്ര്യദിന പിറ്റേന്ന് സൂര്യ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. ആ ഒരു ചിത്രത്തിന്റെ റേറ്റിംഗ് അടുത്ത ആഴ്ച റിലീസാവും. അപ്പൊ അതിന്റെയൊക്കെ റേറ്റിംഗ് അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റു പ്രധാന ചിത്രങ്ങൾ സൂര്യ ടിവി സംപ്രേഷണം ചെയ്യുന്നത് ഓൾറെഡി എന്താണ് അവർ പ്രീമിയർ കഴിഞ്ഞാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ സംപ്രേഷണമായിരിക്കും അത്. അങ്ങ് വൈകുണ്ഠപുരം, ബിജിൽ, കെട്ടിയോളാനിന്റെ മാലാക, സച്ചിൻ, ഡ്രൈവിംഗ് ലൈസൻസ്. ഡ്രൈവിംഗ് ലൈസൻസ് സച്ചിയുടെ തന്നെ പടമാണ്. അപ്പൊ അങ്ങനത്തെയൊക്കെ പടം ആ ഒരു പടങ്ങളൊക്കെയാണ് സൂര്യ ടിവി സംപ്രേഷണം ചെയ്യാൻ പോകുന്നത് ഈ ഓണക്കാലത്ത്. ആദ്യഘട്ടത്തിൽ സിനിമകളുടെ പ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ സൂര്യ ടിവിയാണ് മുമ്പിൽ കിടന്നത് എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ശക്തമായി തന്നെ ഏഷ്യാനെറ്റ് വന്നു. അതെ, തിയേറ്ററിൽ റിലീസാവാത്ത അല്ലെങ്കിൽ ഒ ടി ടി ഇതുവരെ റിലീസ് ചെയ്യാത്ത കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ടിവി സ്ക്രീനിലൂടെയാണ്, ഏഷ്യാനെറ്റിലൂടെയാണ്. ടൊവിനോ തോമസിന്റെ ചിത്രം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഏഷ്യാനെറ്റില് തിരുവോണത്തിന് അല്ലെങ്കിൽ ഉത്രാടത്തിന് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യും. മറ്റ് പ്രധാനപ്പെട്ട ചിത്രങ്ങൾ കപ്പേള. ഈ ഒരു അടുത്ത കാലത്ത് ഏതാണ് ഏറ്റവും വലിയ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമാണ് കപ്പേള. മാത്രമല്ല ഒ ടി ടിയിലൂടെ റിലീസ് ചെയ്ത സൂഫിയും സുജാതയും ഏഷ്യാനെറ്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. തമിഴ് ചിത്രമായിട്ടുള്ള ഡി ക്യുവിന്റെ തന്നെ കണ്ണും കണ്ണും കൊളയെടുത്താലും ഏഷ്യാനെറ്റിലായിരിക്കും സംപ്രേഷണം ചെയ്യുന്നത്. ജ്യോതിക ചിത്രം പൊന്മകൾ വന്നാൽ കീർത്തി സുരേഷിന്റെ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായ ചിത്രം പെൻഗ്വിൻ, പിന്നെ ഓൾറെഡി സംപ്രേഷണം ചെയ്ത ഫോറൻസിക്, ട്രാൻസ് തുടങ്ങിയ ചിത്രങ്ങളും ഈ ഒരു ഓണക്കാലത്ത് ഏഷ്യാനെറ്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാം എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് അവതരിപ്പിക്കുന്നത് ലാലോണം നല്ലോണം എന്ന പരിപാടിയാണ്. നമുക്ക് ഏവർക്കും അറിയാം 2019 ലാലേട്ടനൊപ്പം ടോപ്പ് സിംഗേഴ്സ് എന്ന പരിപാടി ഫ്ലവേഴ്സ് അവതരിപ്പിച്ചു. ആ ഒരു തിരുവോണ ദിനത്തിൽ ചാനൽ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് കിടക്കാനും ഫ്ലവേഴ്സിനായി. അപ്പൊ അതൊക്കെ എന്തായാലും നല്ല രീതിയിൽ കണ്ടാൽ തന്നെ ഏഷ്യാനെറ്റ് ഈ ഒരു തിരുവോണ ദിനത്തിൽ ലാലോണം നല്ലോണം എന്ന പരിപാടി സംപ്രേഷണം ചെയ്യുകയാണ്. എന്തായാലും നല്ല റേറ്റിംഗ് ആ ഒരു പരിപാടിക്ക് കിട്ടുമെന്ന കാര്യം തീർച്ചയാണ്. മാത്രമല്ല സൂര്യ ടി വി മാത്രമാണ് ഈ ഒരു അടുത്ത കാലത്ത്, അതായത് വിഷു ഈസ്റ്റർ, ഈ ഒരു വർഷത്തെ വിഷു ഈസ്റ്റർ റേറ്റിംഗിൽ ഏഷ്യാനെറ്റിനെ മറികടന്ന് ഒന്നാം സ്ഥാനത്തായിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് നോക്കിയാലും മനസ്സിലാവും. മാത്രമല്ല മഴവിൽ മനോരമ, മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന പ്രധാനപ്പെട്ട ചിത്രം രജിഷ വിജയനും സുരാജ് വെഞ്ഞാറമ്മൂടും നിരഞ്ജൻ മണിയുമുള്ള രാജുവൊക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ വന്ന ഫൈനൽസ് ആണ്. ഫൈനൽസ് നല്ലൊരു ചിത്രമാണ്. അത് മഴവിൽ മനോരമയിൽ പ്രധാനമായിട്ട് സംപ്രേഷണം ചെയ്യുന്നത് മഴവിൽ മനോരമയിൽ ഫൈനൽസ് ആണ്. മാത്രമല്ല സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്നത് ഈ ഒരു ഓഗസ്റ്റ് 22 തന്നെ സംപ്രേഷണം ചെയ്യാൻ പോകുന്നത് മൈ സാൻഡിയാണ്. ദിലീപ് ചിത്രമാണ്
നമുക്ക് ഏവർക്കും അറിയാം ചാനൽ റേറ്റിംഗിൽ ദിലീപ് ചിത്രങ്ങൾ, മോഹൻലാൽ ചിത്രങ്ങൾ, അന്യഭാഷയിലാണെങ്കിൽ അല്ലു അർജുൻ ചിത്രങ്ങൾക്കൊക്കെ നല്ല റേറ്റിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ആ റേറ്റിംഗ് ഒക്കെ വേണേൽ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പൊ മൈസാനയ്ക്ക് നല്ല റേറ്റിംഗ് തന്നെ കിട്ടാനാണ് ചാൻസ്. പ്രത്യേകിച്ച് മൂത്തോൻ ഒട്ടും ഒരു ഇമ്പാക്ട് നേടാൻ സാധിച്ചില്ല, 0.90 റേറ്റിംഗ് ഒക്കെയാണ് മൂത്തോന് നേടാനായത്. അപ്പൊ മൈസാന്റെ നല്ല റേറ്റിംഗ് നേടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 7 മണിക്കാണ് അതിന്റെ സംപ്രേഷണം. മാത്രല്ല ഏഷ്യാനെറ്റ് ടാക്സി വാല വിജയ് ദേവരെ കൊണ്ടുപോയ ഗീതാ ഗോവിന്ദം ഈ അടുത്ത് പ്രീമിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ച എന്തായാലും ടാക്സി വാല ഓഗസ്റ്റ് 22 തന്നെ ടാക്സി വാല ഏഷ്യാനെറ്റ് അവതരിപ്പിക്കുന്നുമുണ്ട്. അപ്പൊ ഏത് ജയിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. മാത്രമല്ല തമന്നയുടെ ചിത്രമായിട്ട് സൂര്യ ടിവി വരുന്നുണ്ട്. പെട്രോമാക്സ് എന്ന തമന്ന ചിത്രം സൂര്യ ടിവി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതാവും ആ ഒരു ദിനത്തിലെ വിജയം നമുക്ക് അടുത്ത ആഴ്ചത്തെ ചാനൽ റേറ്റിംഗിൽ നോക്കി കാണാം. മാത്രമല്ല അനേകം പരിപാടികൾ ഫ്ലവേഴ്സിലാണെങ്കിൽ ടോപ് സിംഗറിന്റെ ഫിനാലിയാണ് ഇതുവരെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. തിരുവോണ ദിനത്തിൽ ടോപ് സിംഗറിന്റെ ഫിനാലിയാണ് ഫ്ലവേഴ്സിൽ പ്രധാന പരിപാടിയായിട്ട് ഈ ഒരു ഓണക്കാലത്ത് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിക്കുക. മാത്രമല്ല കൈരളിയിലാണെങ്കിൽ തമിഴ് ഡബ് മൂവീസാണ് അവർ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. പണ്ടത്തെ തമിഴ് ഡബ് മൂവീസാണ്, പുതിയ തമിഴ് ഡബ് മൂവീസ് അല്ല. അതൊക്കെയാണ് കൈകളി പറഞ്ഞിട്ടുള്ളത്. അമൃത ടിവി ആണെങ്കിൽ കാര്യമായ പാഠങ്ങളൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റു ചാനലുകളൊക്കെ ഈ പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ച് തിയേറ്ററൊക്കെ അടച്ചിരിക്കുകയാണല്ലോ, അപ്പം പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, കൂടിയ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി മാത്രമല്ല മുൻപത്തെ ആഴ്ചകളുടെ ചാനൽ റേറ്റിംഗ്സ് അറിയാനായിട്ട് പ്ലേ ലിസ്റ്റ് സന്ദർശിക്കുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സിനിമകളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ ഏതാണ് താല്പര്യമുള്ളവർ അറിയാൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ